അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദു മജീദ്. ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. البصيرة قرآن പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബക്രയിലെ 248-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായി അതിലെ പദങ്ങൾ ശ്രദ്ധിക്കുക. വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽക്കിഹി അൻ യഅതിയക്കും അത്താബൂത്തു ഫീഹി സകീനത്തുൻ മിർ റബ്ബിക്കും വബഖിയത്തുൻ മിമ്മാ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ തഹ്മിലുഹുൽ മലായികത്തു ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ. പറയണവുമായി പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള പുതിയ സാഹചര്യങ്ങളൊന്നും അതിനകത്തില്ല, എല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധിക്കുക. വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽക്കിഹി അയ്യതിയകുമുത്താബൂത് وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت. പഠന സൗകര്യത്തിന് വേണ്ടി അവിടെ ഒരു വഖുഫ് അനുവദിക്കുകയാണ്. അപ്പോൾ അത്രയും മധ്യഭാഗം ശ്രദ്ധിച്ച് പഠിക്കുക. അവിടെ وقال لهم نبيهم إن آية ملكه أهي നീട്ടുന്നതിന് ഒരു മദ്ദ് കൂടിയുണ്ട്, സാധാരണയിൽ കൂടുതൽ നീട്ടണം. ഐ യഅതിയകുമുത്താബൂത് അവിടെ സാക്കിനായ നൂന് ശേഷം യാ ആണ് വരുന്നത്. അവിടെ മണിച്ച് ഇദ്ഗാം ചെയ്ത് ലയിപ്പിച്ചാണ് വായിക്കേണ്ടത്. ഐ യഅതിയകുമുത്താബൂത് ബാക്കി ഭാഗം ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ തറക ആലു മൂസാ വ ആലു ഹാറൂൻ ഫീഹി സകീനത്തും മിർ റബ്ബിക്കും സകീനത്തുൻ എന്നുള്ള തായിൻ്റെ ലൊമ്മി തൻവീനു ശേഷം വരുന്ന മീമാണ്. അവിടെയും മണിച്ച് ഇദ്ഗാം ചെയ്താണ് വായിക്കേണ്ടത്. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയ മിർ റബ്ബിക്കും എന്നുള്ളിടത്ത് സാക്കിനായ നൂനിന് ശേഷം വരുന്നത് റാ ആണ്. അവിടെ മണിക്കാതെ ഇദ്ഗാം ചെയ്താണ് വായിക്കേണ്ടത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കുക. സകീനത്തും മിൻ അവിടെ മണിച്ചാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. മിൻ റബ്ബിക്കും മിർ റബ്ബിക്കും എന്നുള്ളിടത്ത് മണിക്കാതെയാണ് ഇത് കാവ് ചെയ്യേണ്ടത്. ലാമ റ രണ്ടക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ മണിക്കാതെ ഇത് കാവ് ചെയ്താണ് വായിക്കേണ്ടത്. രണ്ടും രണ്ട് നിയമമാണ്. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയത്തും മിമ്മാ തറക ആലു മൂസാ വ ആലു ഹാറൂൻ അവിടെ ഒരു വഖഫ് അനുവദിക്കുന്നു. ബാക്കി ഭാഗം
തഹ്മിലുഹുൽ മലായിക തഹ്മിലുഹുൽ മലായിക ഇന്ന ഫീ ദാലിക ലആയത്തുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ ഇന്ന ഫീ ദാലിക ലആയത്തുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ പറയണം. ആവർത്തിച്ച് കേട്ട് നന്നായി പരിശീലിക്കുക. അതിലെ പദങ്ങളുടെ അർത്ഥവും ആയത്തിൻ്റെ ആശയവും കൂടി നമുക്ക് മനസ്സിലാക്കാം. രണ്ടാം അധ്യായത്തിലെ 242 ആയത്താണ്. നോട്ടിൽ ശ്രദ്ധിക്കുക. വക്കാല ലഹും നബിയുഹും. വക്കാല പറയുകയും ചെയ്തു, ലഹും അവരോട്, നബിയുഹും അവരുടെ പ്രവാചകൻ. വക്കാല ലഹും നബിയുഹും അവരുടെ പ്രവാചകൻ അവരോട് വീണ്ടും പറഞ്ഞു. ആൻഡ് ദെയർ പ്രോഫറ്റ് സെഡ് ടു ദം ഇന്ന ആയത്ത മുൽക്കിഹി. ഇന്ന ഉറപ്പായും, ആയത്ത അടയാളം ദൃഷ്ടാന്തം, മുൽക്കിഹി അദ്ദേഹത്തിൻ്റെ രാജത്വത്തിനുള്ള അടയാളം ദൃഷ്ടാന്തം, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാജത്വത്തിനുള്ള ദൃഷ്ടാന്തം. താലൂത്തിനെ രാജാവായി നിയോഗിച്ചപ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് നേരത്തെ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവരുടെ പ്രവാചകൻ താലൂത്ത് തന്നെയാണ് നിങ്ങളുടെ രാജാവ് എന്നുള്ളതിന് ദൃഷ്ടാന്തങ്ങളായി ചില കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും താലൂത്ത് തന്നെയാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട രാജാവ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന ആയത്ത മുൽക്കിഹി, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാജത്വത്തിനുള്ള ദൃഷ്ടാന്തം. വെരിലി ദ സൈൻ ഓഫ് ഹിസ് കിങ്ഡം ഈസ് ദാറ്റ്. ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഐ എത്തിയക്കും നിങ്ങൾക്ക് വന്നെത്തുക എന്നുള്ളതാണ്. എന്ത്? അത്താബൂത്ത്, ആ പേടകം ഒരു പെട്ടിയാണ്. അതായത് മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും കാലശേഷം അവർ വളരെ പവിത്രമായി കാത്തുസൂക്ഷിച്ചു പോകുന്ന ഒരു പെട്ടിയുണ്ടായിരുന്നു. ആ പെട്ടിയിൽ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും ഒക്കെ ഭൗതിക അവശിഷ്ടങ്ങൾ, അവരുടെ തിരിശേഷിപ്പുകൾ എന്തൊക്കെയോ അതിനകത്ത് സൂക്ഷിച്ചിരുന്നു. അതവർക്ക് വലിയ സമാധാനവും ശാന്തിയും ഒക്കെ നൽകിയിരുന്ന, അവർ വളരെ ദിവ്യമായി കരുതിയിരുന്ന ഒരു പെട്ടിയായിരുന്നത്. ശത്രുക്കൾ അവരിൽ നിന്നും തട്ടിയെടുത്ത് കുറേ ദീർഘകാലം അവർക്ക് ആ പെട്ടി നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവർ വിഷണരായി കഴിഞ്ഞുകൂടിയൊരു കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവർ, ഈ പെട്ടി ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളുടെ ശാന്തിയും സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോയത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ താലൂത്താണ് നിങ്ങളുടെ രാജാവ് എന്നുള്ളതിന് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി ഐ എത്തിയേക്കുമു താബൂത്ത്, ആ പെട്ടി നിങ്ങളിലേക്ക് തിരിച്ചെത്തും. താലൂത്തിനെ രാജാവായി അംഗീകരിച്ചാൽ നിങ്ങൾക്ക് ആ പെട്ടി നിങ്ങളിലേക്ക് തിരിച്ചെത്തും. ഐ എത്തിയേക്കുമു താബൂത്ത് ദേർ ഷൾ കം ടു യു ദ ബോക്സ്. ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചെത്തും. ആ എത്തിയാലുള്ള ഗുണം എന്താണ്? ഫിഹി സക്കീനത്തും റബ്ബിക്കും, അതിൽ നിങ്ങളുടെ രക്ഷകനിൽ നിന്നുള്ള ശാന്തിയുണ്ട്. ഫിഹി അതിലുണ്ട്, രക്ഷകനിൽ നിന്നുള്ള, ഫീഹി സക്കീനത്തും റബ്ബിക്കും, അതിൽ നിങ്ങളുടെ രക്ഷകനിൽ നിന്നുള്ള ശാന്തിയുണ്ട്. ദെയറിൻ ഈസ് പീസ് ഫ്രം യുവർ ലോഡ്. ഓ ബക്കിയത്തും മിമ്മ തറക്ക ആലു മൂസ. അതുമാത്രമല്ല, ഓ ബക്കിയത്തും ശേഷിപ്പുകളുമുണ്ട്. മിമ്മ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ. മൂസയുടെ ആൾക്കാരും ഹാറൂവിൻ്റെ ആൾക്കാരും വിട്ടേച്ചു പോയതിൽ നിന്നുള്ള ചില അവശിഷ്ടങ്ങളും അതിലുണ്ട്. അപ്പോൾ അതിനകത്ത് മൂസാ നബി അലൈഹി സ്വലാമയുടെ വടി, ചെരുപ്പ്, അതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ, അതുപോലെ തൗറാത്തിൻ്റെ ചില ഭാഗങ്ങൾ, അതെല്ലാം ആ പെട്ടിയിലുണ്ടായിരുന്നു എന്ന് പല റിപ്പോർട്ടുകളിലും കാണുന്നു. ബൈബിളിലും അതുമായി ബന്ധപ്പെട്ട സുദീർഘമായ ചർച്ച കാണാം. എല്ലാം ഖുർആനുമായി പൊരുത്തപ്പെടുന്നതല്ലെങ്കിലും. ഓ ബക്കിയത്തും മിമ്മ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ. മൂസയുടെ ആൾക്കാരും ഹാറൂവിൻ്റെ ആൾക്കാരും വിട്ടേച്ചു പോയതിൽ നിന്നുള്ള ചില അവശിഷ്ടങ്ങളും ഉണ്ടായിരിക്കും. ആൻഡ് റെമ്നൻറ്റ് ഓഫ് ദാറ്റ് വിച്ച് ദ ഫാമിലി ഓഫ് മൂസ ആൻഡ് ഹാറൂൻ ലെഫ്റ്റ് ബിഹൈൻഡ്. മാത്രവുമല്ല, തഹ്മിലുഹുൽ മലായിക്ക, എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നെത്തുക? തഹ്മിലുഹു, അതിനെ വഹിച്ചു കൊണ്ടുവരുന്നത് അൽ മലായിക്കത്തു, മലക്കുകളായിരിക്കും എന്ന് പറഞ്ഞു. തഹ്മിലുഹുൽ മലായിക്ക, മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരുന്നതാണ്. കാരിയഡ് ബൈ ഏഞ്ചൽസ്. അങ്ങനെ നിങ്ങൾക്ക് ആ പെട്ടകം, ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് താലൂക്ക് നിങ്ങളുടെ രാജാവാണ് എന്നുള്ളതിനുള്ള നിങ്ങൾക്കുള്ള ദൈവികമായ ദൃഷ്ടാന്തമാണ്
എന്ന് അള്ളാഹു അവരെ പഠിപ്പിച്ചു. ആ പ്രവാചകൻ ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ന ഫീദാലിക്ക ലായത്തലക്കും, ഇന്ന ഫീദാലിക്ക ഉറപ്പായും അതിലുണ്ട്, ല ആയത്തലക്കും തീർച്ചയായും നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തം. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയോ കാലങ്ങളായി നിങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും അക്കാര്യത്താൽ തന്നെ നിങ്ങൾ വിഷണ്ണരാകുകയും അസമാധാനരായിത്തീരുകയും നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ആ പെട്ടകം, ആ ദിവ്യമായി നിങ്ങൾ കണക്കാക്കുന്ന ആ പെട്ടകം, ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് താലൂത്ത് നിങ്ങളുടെ രാജാവ് ആണ് എന്നുള്ളതിന് നിങ്ങൾക്കുള്ള തെളിവാണ്. അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് മലക്കുകളാണ് എന്നും പറഞ്ഞു. തഹ്മിലുഹുൽ മലായിക്ക, ഇന്ന ഫീ ദാലിക്ക ആയത്തല്ലക്കും, നിശ്ചയമായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വെരിലി ഇൻ ദിസ് ഈസ് എ സൈൻ ഫോർ യു, ഇൻ കുന്തു മൂമിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ഇഫ് യു ആർ ഇൻ ഡീഡ് ബിലീവേഴ്സ്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതിൻ്റെ പെട്ടിയിലെ കൃത്യമായി അതിനകത്ത് എന്തൊക്കെ വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ആ പെട്ടി എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്നും കൃത്യമായ വിവരണമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതവർ ദിവ്യമായി കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടകമായിരുന്നു എന്നും, ഒത്തിരി കാലങ്ങളായി അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു, അതിലവർ വിഷണ്ണരായിരുന്നു എന്നും, താലൂത്ത് രാജാവായി വരുന്നതോടുകൂടി അതവർക്ക് തിരിച്ചു കിട്ടുമെന്നും അള്ളാഹു അവരെ പഠിപ്പിക്കുന്നു. ഇതാണ് ഈ ആയത്തിലെ പ്രതിപാദ്യ വിഷയം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ആവർത്തിച്ച് കേൾക്കുകയും നന്നായി പഠിക്കുകയും ചെയ്യുക. വാഖിറു ദഅ്‌വാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.